എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ ശാരീരിക മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ക്ഷേമ പുനരധിവാസത്തിനായി നടപ്പാക്കി വരുന്ന സഹൃദയ സ്പർശൻ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ ലോക മാനസികാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു. പൊന്നുരുന്നി സഹൃദയ ഓഡിറ്റോറിയത്തിൽ സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ സമയവും സന്ദർഭത്തിനനുസരിച്ച് നമ്മളുടെ മനസ്സിനെ ഏത് രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നു, ഏത് രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നു എന്നുള്ളതിലാണ് ഒരു ഡ്രൈവറുടെ വിജയം. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അനുദിന ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ സാധിക്കാത്തവർക്ക് ജീവിത വിജയം നേടാൻ ആവശ്യമായ പിന്തുണയും സഹായവും നൽകാൻ നമുക്ക് കടമയുണ്ടെന്ന് ഉമാ തോമസ് പറഞ്ഞു. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പരിചരിക്കുന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന വരുമാനദായക പദ്ധതിയുടെ ഉദ്ഘാടനവും അവർ നിർവഹിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മഞ്ജുഷ ഇമ്മാനുവൽ മുഖ്യ പ്രഭാഷണം നടത്തി. കൊച്ചി നഗരസഭാ കൗൺസിലർ സക്കീർ തമ്മനം, സഹൃദയ ജനറൽ മാനേജർ പാപ്പച്ചൻ തെക്കേക്കര, നൈവേദ്യ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ സിസ്റ്റർ ഡോക്ടർ ആൻജോ, പ്രോഗ്രാം ഓഫീസർ KO മാത്യൂസ്, സ്പർശൻ കോർഡിനേറ്റർമാരായ സിസ്റ്റർ JC ജോൺ, സെലിൻ പോൾ എന്നിവർ സംസാരിച്ചു. 4 കേന്ദ്രങ്ങളിലായി 300-ലധികം പേർക്ക് ഈ സ്വയം തൊഴിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളിൽ പറഞ്ഞു. ഏകദേശം 300-ഓളം പേർക്ക് സൗജന്യമായിട്ട് മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു തരത്തിൽ